നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുക്കം പന്നിക്കോട്ടെ ശ്രീജിത്തിനും കുടുംബത്തിനും സുമനസുകളുടെ കാരുണ്യ വർഷം. വീട്ടിൽ വൈദ്യുതിയും ഓൺലൈൻ പഠന സൗകര്യങ്ങളും ഉടൻ നടപ്പിലാക്കും. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ ഉപഭോക്താക്കൾ, കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ പ്രതിഷേധ സമരം. മൂന്നാലിങ്ങൽ ജംഗ്ഷനിലെ തീരാ വെള്ളക്കെട്ട്, ദുരിതത്തിലായി കച്ചവടക്കാരും യാത്രക്കാരും. പെൺകുട്ടികളോടുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ഹ്രസ്വചിത്രവുമായി നാടക കലാകാരന്മാർ, അദീന റിലീസിന് തയ്യാറെടുക്കുന്നു. ഞാൻ അരുണിമ വിജയൻ. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ലോക്ഡൌണിന്റെ മറവിൽ പച്ചക്കറികൾക്കൊപ്പം പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ കൊയിലാണ്ടി സ്വദേശി മനാഫ് പോലീസ് പിടിയിൽ. 4500 പാക്കറ്റ് ഹാൻസ് ആണ് പച്ചക്കറിക്കൊപ്പം ഒളിപ്പിച്ച നിലയിൽ പിടികൂടിയത്. കൊയിലാണ്ടി താലൂക്കിന്റെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന പ്രധാന ഇടപാടുകാരനാണ് മനാഫ് എന്ന് പോലീസ് പറയുന്നു. മൈസൂരിൽ നിന്നും നിത്യേന ലക്ഷങ്ങളുടെ ലഹരി വസ്തുക്കൾ പച്ചക്കറി വാഹനങ്ങളിൽ കൊണ്ടുവരുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളോളമായി പോലീസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതേ തുടർന്ന് പുലർച്ചെ പച്ചക്കറിയുമായി എത്തിയപ്പോഴാണ് ഇയാളെ പിടികൂടിയത്. മൈസൂരിൽ നിന്ന് 90,000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഹാൻസ് ഇവിടെ 2,50,000 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. പാക്കറ്റിന് 20 രൂപ നിരക്കിൽ വാങ്ങിക്കുന്ന ഹാൻസ് ഇവിടെ 90 രൂപ മുതൽ 150 രൂപ വരെ ഈടാക്കുന്നതായി പോലീസ് പറയുന്നു. മൈസൂരിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരുന്ന രാജ്യമാണ് കൊണ്ടുവരുന്നത്. ഒരുപാട് പച്ചക്കറികൾ കൊണ്ടുവരുന്നുണ്ട്. ആ കൂട്ടത്തില് അതിനടിയിലായിട്ട് 4,500 പാക്കറ്റ് ഹാൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് പ്രാഥമിക അന്വേഷണപ്പെട്ടതായ സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന വസ്തുക്കളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് മൈസൂരിലെ മാർക്കറ്റിൽ നിന്നും ഏകദേശം 20,000 രൂപ വരുന്ന ഹാൻസ് ആണ്. അത് ഇവിടുത്തെ മാർക്കറ്റിൽ വിൽപ്പന നടത്തുമ്പോൾ ഏകദേശം 2 ലക്ഷം വരുന്ന കൂടുതലും ഇവരെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിന്നൊരു വലിയ വലിയൊരു റാക്കറ്റാണ് കൊയിലാണ്ടി സിഐ കെ കെ സുഭാഷ് ബാബു, എസ്ഐ കെ കെ രാഗേഷ് എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. സിപിഒ ബിജു യുഎം, അനൂപ് എം പി, ബൈജു ടി പി, രജീഷ് വി എം എന്നിവരും പോലീസ് നിരീക്ഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് സ്വദേശി ശ്രീകാന്തിനും കുടുംബത്തിനും മനുഷ്യസ്നേഹികളുടെ കൈത്താങ്ങ്. ഈ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി അറിഞ്ഞ് നിരവധി പേരാണ് സഹായവുമായി എത്തിയത്. ഓൺലൈൻ പഠന സൗകര്യങ്ങളോ വൈദ്യുതിയോ പോലും ഇല്ലാത്ത അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി വീട്ടിലാണ് ശ്രീകാന്തിന്റെ 5-അംഗ കുടുംബം കഴിയുന്നത്. കോഴിക്കോട് പന്നിക്കോട് സ്വദേശി ശ്രീകാന്തിനും കുടുംബത്തിനും സഹായഹസ്തവുമായി നിരവധി പേർ രംഗത്തെത്തി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മുക്കം പോലീസും കെ എസ് ബി ഉദ്യോഗസ്ഥരും സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളും വീട് സന്ദർശിക്കുകയും സഹായം നൽകുകയും ചെയ്തു. വീട് സന്ദർശിച്ച മുക്കം പോലീസ് ഇവരുടെ ഭൂമി സംബന്ധമായ പ്രശ്നത്തിൽ ഇടപെടുമെന്നും ഇതിന് പരിഹാരമായാൽ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നും സ്ഥലം സന്ദർശിച്ച മുക്കം എസ് ഐ റസാഖ് പറഞ്ഞു. അവർക്ക് വീട് വെക്കാനുള്ള നടപടി മുക്കം പോലീസും മുക്കം ജനമൈത്രി പോലീസും ഏറ്റെടുക്കുകയാണ്. ആദ്യമായിട്ട് അവർക്ക് വീടിന് ആ സ്ഥലത്തിൻ്റെ പ്രശ്നം ഞങ്ങൾ അവർ ബന്ധപ്പെട്ട കക്ഷികളോട് സംസാരിക്കും. ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടതിന് ശേഷം മുക്കം പോലീസും ജനമൈത്രി പോലീസും ചേർന്നിട്ട് നമ്മൾ വീട് വെച്ച് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനം. അതാണ് നമ്മൾ സി എസ് ആർ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നേതാക്കളും സ്ഥലത്ത് സന്ദർശനം നടത്തി. ഭൂമി ലഭ്യമാക്കാൻ ആവശ്യമായ നിയമ നടപടികൾക്ക് നേതൃത്വം നൽകുമെന്ന് അറിയിച്ചു. ഭൂമി ലഭ്യമാകുന്ന മുറയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇതിനായി ജനകീയ കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. വീടുണ്ടാക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് മുൻകൈ എടുക്കും. ഈ നാട്ടിലെ സന്നദ്ധ സംഘടനകളുണ്ട്, കെ എം സി സി, അതുപോലെ ഒരുപാട് പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക ക്ലബ്ബുകളുണ്ട്. എല്ലാവരുടെയും സഹകരണത്തോടെ ഒരു കൂട്ടായ്മയോടെ ഈ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് നമുക്കൊക്കെ ഉള്ളതുപോലുള്ള ഒരു വാസയോഗ്യമായ വീട്ടിലേക്ക് അവർ അവിടെ കുടിയിരുത്തുക എന്നതാണ് ഏറ്റവും അടിയന്തരമായി നമുക്ക് ചെയ്യാനുള്ളത്. വീടിന്റെ ആവശ്യമായ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നതിന് എല്ലാവിധ സഹായവുമായി വെൽഫെയർ പാർട്ടി കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് വന്നു. വീടിന്റെ വയറിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കി കണക്ഷൻ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികളാണ് സ്വീകരിച്ചത്. കെ എസ് സി ബി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വൈദ്യുതി കണക്ഷൻ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു. മുക്കം അഗ്രികൾച്ചറിസ്റ്റ് വർക്കേഴ്സ് ഡെവലപ്മെന്റ് ആന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ
വീട്ടിലെ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ സ്മാർട്ട്ഫോൺ നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തന്നെയും മക്കളെയും ഭർത്താവും കുടുംബവും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നുവെന്ന പരാതിയുമായി വൈത്തിരി സ്വദേശിനിയായ നിഷ എം എ രംഗത്ത്. ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് നിഷ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. എനിക്ക് എന്താ പറയുക, സഹായിക്കാനായിട്ട് ആരുമില്ല. സാമ്പത്തികമോ അല്ലെങ്കിൽ ബന്ധുബലമോ ഒന്നുമില്ല. ഒരു തുണ്ട് ഭൂമിയോ കയറിക്കിടക്കാൻ ഒരു വീട് ഷെൽട്ടറോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മക്കളെയും കൂട്ടി ഞാൻ ഈ 22 വർഷമായിട്ട് മാന്യമായിട്ട് കയറി വന്നൊരു വീട്, ഈ മക്കൾ അവിടുത്തെ മക്കൾ എന്ന രീതിയിൽ ഞങ്ങൾ തറവാട്ടിലേക്ക് വരികയും അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തത് മുതലാണ് കൂടുതൽ ഇങ്ങനെയുള്ള ഈ വധഭീഷണി അതുപോലെ ഞങ്ങളുടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി നശിപ്പിച്ച് കളയൽ അങ്ങനെയൊക്കെയുള്ള. ഈ മകൻ, ചെറിയ മകൻ പഠിക്കുന്ന 10ാം ക്ലാസ്സിലാണ്, CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. അവൻ്റെ ഡ്രസ്സുകൾ അവൻ്റെ പാഠപുസ്തകങ്ങൾ വരെ ഇവർ എടുത്തുകൊണ്ട് പോയിട്ട് കത്തിച്ച് കളഞ്ഞു. ഷൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞു. അതുപോലെ ഞങ്ങളുടെ ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് പോയി കത്തിച്ച് കളഞ്ഞു. ഈ മാനസികമായിട്ട് ഞങ്ങളെ പീഡിപ്പ് കയറി ഒരു കാരണവുമില്ല. അതുപോലെ ഒരു കാരണവുമില്ലാതെ വീട്ടിൽ കയറിയിട്ട് ഞങ്ങളെ ഉപദ്രവിച്ചു, ശാരീരികമായി പരിക്കേൽപ്പിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. എന്തൊരു വേഗ അല്ലേ കാലത്തിന്. എന്റെ ചക്കിയ നിങ്ങളുടെ മാളവിക. കുഞ്ഞി കൊലുസും കിലുക്കി നടന്ന കുസൃതിയിൽ നിന്ന് ഇപ്പോ വലിയൊരു ജിമിക്കിക്കാരി. പെൺകുട്ടികളുള്ള എല്ലാ അച്ഛനമ്മമാരും സ്വപ്നം കാണും അവളുടെ വിവാഹം. അവൾ ഏറ്റവും സുന്ദരിയാകുന്ന ആ നിമിഷം അത് നമ്മളല്ലേ ഒരുക്കേണ്ടത്. എന്തോ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ. അവൾ തിളങ്ങട്ടെന്ന്. വെറൈറ്റി ഫുഡ്, നല്ല ആംബിയൻസിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പറഞ്ഞു കൊക്കോസ് കലവറ. അവിടെ ഹോട്ട്സ്പോട്ട് കല്ലുമുക്കായ കലവറ സ്പെഷ്യൽ ചട്ടിച്ചോറ് വിത്ത് ചമ്മന്തി, കുടുക്ക ബിരിയാണി, കലവറ മീൻ തലക്കറി, ചിക്കൻ കബാബ്, ബീഫ് കബാബ്, ചിക്കൻ സിസ്ലേസ്, ബീഫ് സിസ്ലേസ്, ഇത്രയും ഐറ്റംസ് ഉണ്ട്. നീ സ്ഥലം പറയും. കൊക്കോസ് കലവറ, നിയർ തൊണ്ടയാ ജംഗ്ഷൻ, മലാപ്പുറം റോഡ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. ബീച്ച് ആശുപത്രി പരിസരത്ത് പ്രതിസന്ധി തീർത്ത് മൂന്നാലിങ്കൽ ജംഗ്ഷനിലെ വെള്ളക്കെട്ട്. മഴക്കാലമായതോടെ പരിസരത്തെ നിരവധി കടകൾ ദുരിതമനുഭവിക്കുകയാണ്. സമീപത്തെ ഓവുചാൽ തടസ്സപ്പെട്ട് ഒഴുക്കു നിലയ്ക്കുന്നതാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. കഴിഞ്ഞ 2 വർഷത്തോളമായി ഇവിടെ ഈ സ്ഥിതി തുടരുകയാണ്. 10 കടകളാണ് ഈ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായിരിക്കുന്നത്. മഴ പെയ്താൽ സമീപത്തുള്ള ചെറിയ ഓവുചാലിലൂടെ ഒഴുകിവരുന്ന അഴുക്കുവെള്ളം തടസ്സപ്പെട്ടാണ് വെള്ളക്കെട്ടായി മാറുന്നത്. ഇതുതന്നെയാണ് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നതും. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ നിർണായക സമയത്തും കോർപ്പറേഷന്റെ കണ്ണിൻ തുമ്പത്തുള്ള ഈ വെള്ളക്കെട്ട് പരിഹരിക്കപ്പെടാത്തത് വലിയ ചോദ്യചിഹ്നമായി മാറുന്നു. ഓവുചാൽ പൂർണ്ണമായും പുതുക്കി പണിതാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ. എന്നാൽ പലതവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടാവുന്നില്ലെന്ന് സ്ഥലത്ത് കട നടത്തുന്ന പങ്കജാക്ഷൻ പറയുന്നു. വ്യാപാരികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അഴുക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളവും കച്ചറയെല്ലാം വന്നിട്ട് ഇവിടെ വന്ന് അടിയുക ചെയ്യുന്നത്. എലിചത്തതും എല്ലാ കച്ചറയും വന്നിട്ട് അടിയുക ചെയ്യുന്നത്. അത് പിന്നെ ഒഴുക്കില്ലാത്ത വെള്ളമാകുമ്പോൾ സ്ലോയിൽ പോയിട്ട് പിന്നെ അത് മുഴുവൻ റോഡുമ്പിൽ ഇതായി കഴിയുന്നത്, ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ. ഒരു മഴ, ഒരു 10 മിനിറ്റ് മഴ പെയ്താൽ മതി, 10 മിനിറ്റ് മഴ പെയ്താൽ ഇതാ സ്ഥിതി. തീരെ വെള്ളം ബ്ലോക്കാവുക ചെയ്യുന്നത്. ഇവർ വരുന്നുണ്ട്, ഇവർ വരുന്നില്ല എന്നല്ലേ, വന്ന് ചെറുങ്ങനൊന്ന് ഒരു കുഴലിട്ട് കുത്തും, പക്ഷേ അപ്പോൾ തൽക്കാലം ഒഴിഞ്ഞു പോകും, പിന്നെയും അതേമാതിരി തന്നെ ആ സ്ഥിതിയാണ് വരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആളുകൾ തന്നെ നമ്മളെടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുകയും നിങ്ങൾ കോർപ്പറേഷൻ്റെ അടുത്ത് ഇത്ര അടുത്തായിട്ട് നിങ്ങൾ എന്താണ് പരാതിപ്പെടാത്ത, എന്താണ് ഇത് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെടുത്ത് ഫയർ ചെയ്യുന്നത്. റോഡ് പൊളിച്ചു നവീകരണം നടത്തേണ്ട പ്രവൃത്തിയായതിനാൽ കോർപ്പറേഷൻ കൈയൊഴിയുകയാണ്.
PWD-യുമായി ബന്ധപ്പെട്ടാൽ ടെൻഡർ സ്വീകരിക്കാൻ ആളില്ലെന്ന കാരണവും പറയുന്നു. ബീച്ച് ആശുപത്രിക്ക് സമീപമായതിനാൽ ഇവിടെ എത്തുന്ന രോഗികളും കാൽനടയാത്രക്കാരും ഇതുവഴി വാഹനങ്ങളിൽ കടന്നു പോകുന്നവരുമെല്ലാം വെള്ളക്കെട്ട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഒരു ചെറുമഴ പെയ്താൽ തന്നെ ഇവിടെ വെള്ളം കയറും. പിന്നെ ചുറ്റുമുള്ള കടകളെല്ലാം അടച്ചിടുകയും വേണം. മഴ പെയ്ത് തോർന്നതിന് ശേഷം വെള്ളം കുത്തി ഒഴുക്കിവിട്ടാൽ മാത്രമേ കച്ചവടം നടത്താൻ സാധിക്കൂ. തുറന്നാൽ തന്നെ അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമായതിനാൽ കടകളിൽ ആളുകൾ കയറുകയുമില്ല. പലരും വെള്ളത്തിൽ വഴുക്കി വീഴുകയും വാഹനങ്ങൾ തെന്നി വീഴുന്നതുമെല്ലാം പതിവ് സംഭവങ്ങളാണ്. സമീപത്തുള്ള ഹോട്ടലുകളിൽ നിന്ന് ഒഴുക്കിവിടുന്ന അഴുക്കുവെള്ളവും ഇവിടെ വന്നടിയുകയാണ്. അതിനാൽ തന്നെ ഹോട്ടലുടമകൾ പലപ്പോഴും ആളുകളെ വിട്ട് വെള്ളം ഒഴുക്കിവിടാറുണ്ട്. എന്നാലും അടുത്ത മഴയോടുകൂടി പഴയപടിയാകും. അമിതമായി വെള്ളം കയറിയാൽ ബീച്ച് ആശുപത്രി പരിസരത്തേക്കും വെള്ളം ഒഴുകിയെത്തും. രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഈ വെള്ളത്തിൽ ചവിട്ടി വേണം ആശുപത്രിയിലെത്താൻ. ഇങ്ങനെ ഭീകരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാവുന്ന ഉറവിടമായി ഈ വെള്ളക്കെട്ട് മാറിയേക്കാം. അതിനു മുൻപ് നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ വെറും പ്രഹസനങ്ങളായി മാറും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കുട്ടികളോടുള്ള ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ ഹ്രസ്വചിത്രവുമായി ഫറൂഖ് സ്വദേശി. പ്രമുഖ നാടക പ്രവർത്തകനും സാഹിത്യകാരനുമായ VM കൃഷ്ണദാസ് ആണ് അദീന എന്ന ഹ്രസ്വചിത്രത്തിന് പിന്നിൽ. കുട്ടികളോടുള്ള ലൈംഗിക ചൂഷണങ്ങൾ സമൂഹത്തിന്റെ ശാപമാണ്. ലോക്ഡൌൺ കാലത്ത് നാടകപ്രവർത്തകനായ VM കൃഷ്ണദാസ് ചിന്തിച്ചത് ഈ വിഷയത്തെക്കുറിച്ചാണ്. നാടക ചർച്ചകളിൽ പുരോഗമിച്ച വിഷയം കൂട്ടുകാരുടെ പിന്തുണയോടെ അധീന എന്ന ഹ്രസ്വചിത്രമാവുകയാണ്. ചിത്രം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെയാണ് പുറത്തിറക്കുന്നത്. കൊച്ചു കുട്ടികളോടുള്ള ലൈംഗിക ആസക്തിക്കെതിരെയുള്ള ഒരു പ്രമേയമാണ് ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിമിലൂടെ അവതരിപ്പിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്ന ഒരു, അപ്പോൾ അതിനെതിരെയുള്ള ഒരു ചെറിയ എളിയ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. സോഷ്യൽ മീഡിയയിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ എവിടേക്കാണോ ഇതിന് ചാൻസ് കിട്ടുന്നത്, പിന്നെ പബ്ലിക്കായിട്ട് കാണിക്കേണ്ട സ്ഥലങ്ങളിൽ, ലൈബ്രറികളിൽ ഒക്കെ കാണിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കുട്ടികളോടുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടത് ഏതൊരാളുടെയും ഉത്തരവാദിത്വമാണ്. നാടക പ്രവർത്തകരായ സുഹൃത്തുക്കളുടെ പ്രയത്നത്തിൽ ചിത്രം പുറത്തിറങ്ങുമ്പോൾ സമൂഹത്തോടുള്ള കടമ നിറവേറ്റുക കൂടിയാണ് ഈ കലാകാരന്മാർ. ശ്രീ VM കൃഷ്ണദാസ് എന്ന പ്രമുഖ നാടകകൃത്ത് നാടക ചർച്ചകൾക്കിടയിൽ ഇന്ന് സമൂഹത്തിൽ ഏറെ ഭീകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണ പ്രവർത്തനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും അത് വളരെ ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ സൃഷ്ടി ഞങ്ങൾ അതിനു വേണ്ടി ഒരു ഷോർട്ട് ഫിലിമായിട്ട് നടത്തുകയും ചെയ്യുകയാണ്. ഈ ഷോർട്ട് ഫിലിം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനെതിരെയുള്ള ബോധവൽക്കരണവും കൂടുതൽ പ്രതികരിക്കുന്ന ഒരു സമൂഹവും വളർന്നു വരുമെന്ന് ഞങ്ങൾ ഉറച്ചും വിശ്വസിക്കുന്നു. വാഗേരി ക്രിയേഷൻസിന്റെ ബാനറിൽ സുഹൃത്തുക്കളായ ഗണേശനും സന്തോഷ് PS-ഉമാണ് 15 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം നിർമ്മിക്കുന്നത്. ദീപക് സെൻ, വിസ്മയ ഷിബി, സ്നേഹ സജീവൻ, മോഹൻ പൈക്കാട്ട്, ബാലതാരമായ കൈലാസ് നാഥ് എന്നിവരാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ബാലാവകാശ കമ്മീഷൻ മുൻ അംഗം അഡ്വക്കേറ്റ് ഷീല മേനോൻ നിർവഹിച്ചു. അജി MRC-യുടേതാണ് ഛായാഗ്രഹണം. ഷിജു ഫറൂഖ് ചമയത്തിലും പ്രവർത്തിച്ചു. ജൂൺ മാസം അവസാനത്തോടെ ചിത്രം റിലീസ് ചെയ്യും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ചായക്കൂട്ടുകളെ ചേർത്ത് വെച്ചാണ് ആശങ്കയുടെ ലോക്ഡൌൺ കാലത്ത് കോഴിക്കോട് കണ്ണാടിക്കലിൽ താമസിക്കുന്ന ചിത്രകാരൻ രമേശ് മാണിക്കൻ ആശ്വാസം കണ്ടെത്തിയത്. ജോലിക്കാരെ താമസിപ്പിക്കാൻ ഏറ്റെടുത്ത വാടക വീട് ചിത്രപ്പുരയാക്കി ഈ പാലക്കാട്ടുകാരൻ ലോക്ഡൌൺ കാലം മികവുറ്റ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. വരച്ച ചിത്രങ്ങളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും രമേശ് മാണിക്കൻ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് കലാസബരിയെ തിരിച്ചുപിടിച്ചതിന്റെ ആഹ്ലാദത്തിലാണ്. മാർച്ച് ആദ്യവാരം സ്വകാര്യ കമ്പനിയുടെ സൂപ്പർവൈസർ ജോലിക്ക് സഹജീവനക്കാർക്ക് വാടക വീട് എടുത്തു കൊടുക്കുകയായിരുന്നു. ആകസ്മികമായി എത്തിയ കോവിഡ് വ്യാപനവും ലോക്ഡൌണും ജോലിക്കാരെ താമസ സ്ഥലത്തു നിന്നും ഒഴിവാക്കാൻ നിർബന്ധിതനായി. വീട് ഒഴിവാക്കാൻ മാണിക്കന്റെ മനസ്സനുവദിച്ചില്ല. ഒടുവിൽ പഴയ ചിത്രരചന പൊടിതട്ടിയെടുത്തു. ക്യാൻവാസുകളിൽ ചിത്രങ്ങൾ മിഴി തുറന്നു. ഭീതി പരത്തുന്ന ആശങ്കയുടെ ഇത്രയും നീണ്ട നാളുകൾ എനിക്ക് പുതിയ ഊർജമാണ് ഉണ്ടായത്. കാരണം ഓരോ ദിവസവും ഞാൻ ചിത്രകലയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഏകദേശം എല്ലാ ദിവസവും. ഓരോ ദിവസം തള്ളി നീക്കുമ്പോഴും പുതിയ സൃഷ്ടികൾ ഓരോന്ന് പുനർജനിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ ദിവസങ്ങളെ വിലയിരുത്താൻ പറ്റുന്നത്. തൃശൂരിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ചിത്രകല അധ്യാപകനായിരുന്നു.
കിട്ടുന്നതിൽ നിന്നും ഒന്നും മിച്ചം വെക്കാൻ കഴിയാതെ വന്നതോടെ ഹൗസ് കീപ്പിംഗ് കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലിയിൽ പ്രവേശിച്ചു. ഇതിനിടയിലാണ് കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റം. ഒപ്പം ജോലി ചെയ്യുന്നവർക്ക് വാടക വീടും എടുത്തുകൊടുത്തു. സമീപ വീടുകളിലെ കുട്ടികൾക്ക് ചിത്രരചന പഠിപ്പിച്ചും ദേവയാനം, ചുമർ ചിത്രകല ക്യാമ്പ്, ലൈവ് സെന്റ് ആർട്ട് എന്നിവയിൽ സജീവമാക്കുന്നതിനും ഇടയിലാണ് ലോക്ഡൌൺ കാലം എത്തുന്നത്. പോർട്രേറ്റ് ചിത്രങ്ങളാണ് കൂടുതലായും വരയ്ക്കുന്നത്. ലോക്ഡൌൺ കാലം കഴിഞ്ഞാലും ജോലിയോടൊപ്പം കലയും കൊണ്ടുപോകാമെന്ന തീരുമാനത്തിലാണ് രമേശ് മാണിക്കൻ എന്ന ചിത്രകാരൻ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പെട്രോൾ ഡീസൽ വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി പ്രതിഷേധ സമരം നടത്തി. മാധ്യമപ്രവർത്തകൻ കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. സാമാന്യ നീതി പോലും നിഷേധിച്ച് പെട്രോൾ ഡീസൽ വില ദിവസേന വർദ്ധിപ്പിക്കുന്ന എണ്ണ കമ്പനികളും അവരെ നിയന്ത്രിക്കാത്ത കേന്ദ്ര സർക്കാരും ഈ പ്രത്യേക സാഹചര്യത്തിൽ പോലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി അഭിപ്രായപ്പെട്ടു. എണ്ണവില വർധനവിലെ ജനവിരുദ്ധ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ട് കൺസ്യൂമർ റൈറ്റ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ മാനേജറ ബി എസ് എൻ എൽ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. മാധ്യമപ്രവർത്തകൻ കമാൽ വരദൂർ സമരം ഉദ്ഘാടനം ചെയ്തു. അവർ വളരെ പ്രധാനമായി ചെയ്ത ഈ ലോക്ഡൌൺ സമയത്ത് ചെയ്ത കാര്യം ജനങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള നികുതിയാണെങ്കിലും ഏതൊക്കെ തരത്തിൽ ജനങ്ങളിൽ നിന്ന് ഭരണകൂടങ്ങൾ എന്തെല്ലാം വാങ്ങുന്നുണ്ടോ അതെല്ലാം നിർത്തലാക്കി ഒരു സമ്പൂർണ്ണ സൗജന്യ റിപ്പബ്ലിക് പോലെ അതിനെ മാറ്റി. അതുകൊണ്ട് എല്ലാ തലത്തിലുമുള്ള ഒരു ജനങ്ങളുടെ പിന്തുണ അവർക്ക് ലഭിച്ചു. സ്വാഭാവികമായിട്ടും ആ പിന്തുണയോടുകൂടി തന്നെയാണ് അവർ വളരെ കർക്കശമായിട്ട് കാര്യം. സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ ജയകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ഭാരവാഹികളായ ജഗത്മയൻ ചന്ദ്രപുരി, പി ആർ സുനിൽ സിംഗ്, എം എസ് മെഹബൂബ്, പി എ റഷീദ് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.